അമ്മ. ദേവനെന്ന് പറയുന്ന ആള് വളരെ പ്രയാസപ്പെട്ട അമ്മ പറയുന്ന കാര്യം സമ്മതിച്ചത്. അതാ ഞാൻ പറഞ്ഞ, ഓരോ ദിവസം കഴിയുമ്പോഴും എന്റെ വിഷമവും പ്രയാസവും കൂടുക. ഞാൻ കാരണം. അപ്പു, ചേച്ചി ഒരു കാര്യം ചോദിക്കട്ടെ? നിന്റെ സ്ഥാനത്ത് ഞാനാണെന്ന് വെക്കേ, എനിക്കാണ് ഇതുപോലത്തെ വിഷമങ്ങൾ വന്നതെന്ന് വിചാരിക്ക. നിനക്കെന്നോട് ദേഷ്യമായിരിക്കോ അതോ സ്നേഹം കൂടുമായിരിക്കോ? പറ, നിനക്ക് ദേഷ്യമായിരിക്കും അല്ലേ? ഞാൻ എവിടെയെങ്കിലും പോയാൽ മതിയെന്നായിരിക്കും അല്ലേ? അയ്യോ ചേച്ചി, അങ്ങനെയൊന്നും പറയല്ലേ. അല്ലേ, നീ പറ, ദേഷ്യമായിരിക്കോ അതോ സ്നേഹമായിരിക്കോ? സ്നേഹം. ആ, ഞങ്ങൾക്കിപ്പോ നിന്നോട് സ്നേഹം കൂടുകയാപ്പു. പഴയതിലും കൂടുതൽ സ്നേഹമാ ഇപ്പോ. ആ, അമ്മ ഡോക്ടറെ കാണാൻ പോകുന്ന കാര്യം നമുക്ക് അച്ഛനെ അറിയിക്കാം. ഏത് കാര്യോ അപ്പൊ തന്നെ ഫോൺ വിളിച്ച് പറയണോന്നല്ലേ അച്ഛൻ പറഞ്ഞിരുന്നത്? നിങ്ങളിവിടെ എന്തെടുക്കും? രണ്ടുപേരും ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ ആണമ്മേ. അമ്മ പേടിക്കാതിരുന്നാ മതി. ഞങ്ങൾക്ക് ധൈര്യം, നല്ല ധൈര്യം. അമ്മ ടെൻഷൻ ആവണ്ട. ഇല്ല മോളെ, അമ്മയ്ക്ക് ടെൻഷനൊന്നുമില്ല. നിങ്ങൾക്ക് ധൈര്യമാണെന്ന് അറിയുമ്പോ ആ ധൈര്യം അമ്മയ്ക്കും കിട്ടും. അമ്മ പറഞ്ഞില്ലേ, തൽക്കാലത്തേക്കൊന്ന് മാറി നിൽക്കേണ്ടി വന്നാലും ഉടനെ നമ്മൾ ഒന്നിച്ച് ചേരും. അയ്യോ അമ്മേ, അത് വേണ്ട അമ്മേ. നമുക്ക് പിരിഞ്ഞു നിൽക്കണ്ട. ആർക്കും വിഷമം ഉണ്ടാക്കാത്ത രീതിയിലേ അമ്മ ഒക്കെ ചെയ്യും. നിങ്ങൾ കൂടെ നിന്നാ മതി. അമ്മ എന്ത് ചെയ്യുന്നതും വിഷമവും പ്രയാസവും ഒക്കെ തീർക്കാൻ വേണ്ടിയാണെന്ന് മനസ്സിലാക്കണം. അറിയാമേ. അമ്മ എന്ത് പറഞ്ഞാലും അത് പ്രയാസപ്പെടാതെയും എതിർക്കാതെയും അനുസരിക്കണം. അനുസരിക്കാമേ. അപ്പു, നീ എന്തോന്നും മിണ്ടത്തെ. അനുസരിക്കാമേ. നാളെയും അമ്മയ്ക്കൊരു യാത്രയുണ്ട്. എങ്ങോട്ടാമേ? വന്നിട്ട് പറയാം മോളെ. പോയി തിരിച്ചു വരുന്നതുവരെ നിങ്ങൾ വീട് വിട്ട് പുറത്തേക്കൊന്നും ഇറങ്ങരുത് കേട്ടോ. നാളെയും പോലീസ് വരുമേ? ഇനി പോലീസ് വരുമെന്ന് തോന്നുന്നില്ല. അഥവാ വന്നാലും എന്ത് ചെയ്യണോന്ന് എന്നേക്കാൾ നന്നായി നിങ്ങൾക്കറിയുകയും ചെയ്യാം. എന്തായാലും നിങ്ങളെ സേഫ് ആക്കിയിട്ടേ അമ്മ പോകൂ. ശരിയമ്മേ. മോനെ, നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കണ്ട അമ്മയ്ക്കും വിഷമം വരും. മോനും ചിരിച്ചേ. ചിരിക്കും മോനെ, ചിരിക്കപ്പോ. എന്താ ചമ്മേ? എന്തൊക്കെയാ കണ്ണ ഇവിടെ നടക്കുന്നത്? എന്ത് നടക്കുന്നു? ഏയ്, ഒന്നുമില്ല. എന്താ ചമ്മേ? ഞാൻ എന്താ മണ്ടിയാണെന്ന് കരുതിയോ? അതോ എന്റെ കണ്ണിന്റെ കാഴ്ച പോയി ഞാനൊന്നും കാണുന്നില്ല അങ്ങനെ കരുതിയോ? എനിക്കറിയാം, ഈ വീട്ടിൽ എല്ലാരും അഭിനയിക്കുകയാണ്.
മോളും അഭിനയിക്കുക. ഒരു പരിധി വരെ ഞാനും അഭിനയിക്കുക. അച്ഛമ്മ ഇതെന്തൊക്കെയായി പറയുന്നേ? ചുമ്മാ ഓരോന്ന് ആലോചിച്ചു കൂട്ടി. ചുമ്മാ ആലോചിച്ചു കൂട്ടിയാ പറയുന്നോ? നീ എന്റെ മുഖത്ത് നോക്ക്, എന്നിട്ട് പറ. ചുമ്മാ പറയുന്നതാണോ? ഒന്ന് ഇവിടെ എന്തൊക്കെയോ രഹസ്യങ്ങൾ നടക്കുന്നുണ്ട്. എന്തൊക്കെയോ രഹസ്യങ്ങൾ? എന്ത് രഹസ്യം? ഇവിടെ ഒരു രഹസ്യമില്ല അച്ഛമ്മേ. കണ്ണ അവിടെ നിക്ക്, അങ്ങനെ ഇങ്ങനെ രക്ഷപ്പെടണ്ട, പറഞ്ഞിട്ട് പോയാ മതി. അച്ഛമ്മ എന്താ കരാവ് ചെയ്യാണോ? വിഷയം മാറ്റാത്ത കാര്യം പറ. എന്തിനാ പോലീസ് വന്നേ? ആ ജി കെ എന്ന് പറയുന്ന ആളിന് നമ്മുടെ കുടുംബമായിട്ട് എന്താ ബന്ധം? ഏതോ കുഞ്ഞിന്റെ ഒക്കെ പേര് പറയുന്ന കേട്ടു. വ്യക്തമായിട്ടുള്ള ബന്ധമാ എനിക്കറിയേണ്ടത്. അതൊക്കെ അറിഞ്ഞ് ഇന്ന് നിന്നെ വിടൂ. അച്ഛമ്മേ ഞാൻ സത്യം പറയാം, അച്ഛമ്മയോട് ഞാൻ ഒരു കാര്യവും മറച്ചു വെച്ചിട്ടില്ല. അഥവാ എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് അച്ഛമ്മയ്ക്ക് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരിക്കും. വേണ്ട, എന്റെ പ്രയാസത്തെ കുറിച്ച് ആലോചിച്ച് നീ പ്രയാസപ്പെടണ്ട. നീ കാര്യം പറ. എന്തിനാ പോലീസൊക്കെ വന്നേ? അച്ഛമ്മേ ഇതൊക്കെ നമ്മുടെ കാവ്യക്ക് വേണ്ടിയിട്ടാ. കാവ്യക്ക് വേണ്ടിയോ? അതിന് കാവ്യ എവിടെ ഉണ്ട്? കാവ്യ എവിടെ നിനക്കറിയോ? അവരന്വേഷിച്ച് നടക്കുന്ന കുട്ടി കാവ്യയുടെ ആരാ? നീ ഒന്ന് തെളിച്ചു പറ കണ്ണ. അച്ഛമ്മേ സത്യമായിട്ടും എനിക്കും അതൊന്നും വ്യക്തമായിട്ട് അറിയില്ല. ഒന്നറിയാം, കാവ്യയുടെ ജീവിതം ഈ കുട്ടിയെ ആശ്രയിച്ചായിരിക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ ഇതൊക്കെ കാണാതിരിക്കാമായിരുന്നു, ശ്രദ്ധിക്കാതിരിക്കാമായിരുന്നു. പക്ഷേ അറിഞ്ഞു. അറിഞ്ഞ കാര്യങ്ങൾ വെച്ചാ ഞാനീ പറയുന്നത്. ജി കെ എന്ന ആൾ ഈ ഒരു കുട്ടിയുടെ കാര്യവും പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കുന്നത്. അതിന്റെ പേരില് കാവ്യ എന്ന് അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങൾക്കും കാരണമെന്നാ ഞാൻ അറിഞ്ഞത്. എന്റെ കാവ്യമോള് എവിടെയുണ്ട്? അതാദ്യം നീ പറകണ്ട. ഉണ്ട്, ജീവിച്ചിരിപ്പുണ്ട്. സങ്കടങ്ങളും ദുഃഖങ്ങളും സ്വയം ഒതുക്കി എവിടെയോ നമ്മളിൽ നിന്നെല്ലാം മറിഞ്ഞിരിപ്പുണ്ട്. ഈ കുട്ടിയാ കാവ്യയുടെ ഇപ്പോഴത്തെ പ്രശ്നം. അതറിഞ്ഞ സ്ഥിതിക്ക് എനിക്ക് സഹായിക്കാതിരിക്കാനാവില്ല. അയാൾ അന്വേഷിച്ചു നടക്കുന്ന കുട്ടിയുടെ അച്ഛൻ ആരാ? സത്യമായിട്ടും അച്ഛമ്മേ സത്യമായിട്ടും പറയുക, എനിക്കത് അറിയില്ല. ആ കുട്ടി കാവ്യക്ക് വേണ്ടപ്പെട്ടവനാണെന്നറിയാം. കാവ്യക്ക് വേണ്ടപ്പെട്ടവനെന്ന് വെച്ചാൽ നമുക്കും വേണ്ടപ്പെട്ടവനല്ലേ? അവൻ പാവോ. ഒരു കുട്ടി അങ്ങനെ കൂടെ നിർത്തണമെങ്കിൽ അതിനി ആരാന്ന് കണ്ടുപിടിക്കണം. ഞാൻ അതിന്റെ പുറകിലുണ്ട് അച്ഛമ്മേ. ഇത്രയും കാലം അകന്നു നിൽക്കുമായിരുന്നു. കാവ്യയുടെ ജീവിതം അവൾ ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിച്ചോട്ടെ എന്ന് കരുതി. പക്ഷേ ഇനിയും മാറി നിന്ന കാവ്യ ഒരു വലിയ അപകടത്തിലേക്കായിരിക്കും ചെന്ന് ചാടാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിലങ്ങ് ഇറങ്ങാൻ തീരുമാനിച്ചു. പ്രശ്നങ്ങൾ ഓരോന്നായി തീർത്ത് ഞാൻ കാവ്യയെ അച്ഛമ്മയുടെ മുന്നിൽ കൊണ്ടു നിർത്തും. ഉറപ്പാണോ? ഉറപ്പ്. മുമ്പ് അച്ഛമ്മ കാവ്യയെ കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ ഞാൻ ആ പിടിതരാതെ മാറി നിന്നത്. പക്ഷേ ഇപ്പൊ ഞാൻ സാധാരണ പറയും പോലെ അല്ല, രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുവാ. കാവ്യ ഇവിടെ വരൂ അച്ഛമ്മേ, ഞാൻ കാവ്യ ഇവിടെ കൊണ്ടുവരും. മതി, എനിക്ക് സന്തോഷമായി. ഞാൻ ഇക്കാര്യം ഇപ്പൊ തന്റെ തങ്കത്തിനെ വിളിച്ചു പറയുന്നുണ്ട്. അല്ല, കൂട്ടുകാരി ഇനി എന്നാ വരുന്നേ? അടുത്ത ആഴ്ച വരും. കാവ്യെ കാണാൻ എന്നെക്കാൾ ആഗ്രഹം അവക്ക. എന്താ മോളെ? അച്ഛ എനിക്ക് പേടിയാവുന്നു. അപ്പൂനെ പോലീസ് പിടിച്ചോണ്ട് പോവോ? എന്താ മോളെ ഇത്? പകലുണ്ടായിരുന്ന ധൈര്യമൊക്കെ പോയോ? നീയല്ലേ അപ്പൂവിനോട് പറഞ്ഞത് അച്ഛൻ സൂപ്പറാണ്, ശക്തിമാനാണ്, അച്ഛൻ അപ്പൂവിനെ രക്ഷിക്കുമെന്നൊക്കെ?
എന്നിട്ടിപ്പോ ഇങ്ങനെ ചോദിക്കുന്നോ? പോലീസ് വന്നപ്പോ അച്ഛൻ എന്താ ചെയ്തതെന്ന് മോള് കണ്ടല്ലേ. പോലീസ് അവിടെ ചെന്നപ്പോഴും അച്ഛൻ നേരത്തെ പറഞ്ഞതനുസരിച്ചല്ലേ അപ്പൊ രക്ഷപ്പെട്ടത്. എന്നാലും ഇപ്പൊ പോലീസിനെ ഒക്കെ കണ്ടപ്പോ പേടിയാവുന്നു അച്ഛ. അച്ഛ, നമുക്ക് അപ്പൂനെ എത്രയും പെട്ടെന്ന് ഇങ്ങ് കൊണ്ടുവരാം. നമ്മുടെ അടുത്ത് നിർത്തിയാലേ അവന് ധൈര്യം കിട്ടും. നമ്മുടെ അടുത്ത് നിർത്തിയ അപ്പൂന് ധൈര്യം കിട്ടും. പക്ഷേ അമ്മയുടെ അടുത്ത് നിന്ന് അപ്പൂനെ മാറ്റിയ അമ്മ എങ്ങനെ സഹിക്കും? അമ്മയുടെ ധൈര്യം അപ്പുവാ. അച്ഛ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എന്താ മോളെ? ആരാ അപ്പൂന്റെ അച്ഛൻ? ആരാ അപ്പൂന്റെ അമ്മ? അപ്പൂനെ എവിടെ കൊണ്ടാക്കാനാ അമ്മ പോകുന്നെ? ഇപ്പൊ അച്ഛമ്മയും ഇതൊക്കെ തന്നെ ചോദിച്ചു. നമ്മള് മൂന്ന് പേരും, ഞാനും മോളും അച്ഛമ്മയും, ഈ കാര്യത്തിൽ ഒരുപോലെയാ. അപ്പൂനെ കുറിച്ച് പൂർണമായി ഒന്നും അറിയില്ല. എന്തൊക്കെയോ അറിയാമെന്നല്ലാതെ എന്താണെന്നറിയില്ല. അത് അമ്മയ്ക്ക് മാത്രമേ അറിയൂ. പക്ഷെ അച്ഛമ്മയ്ക്ക് കൊടുത്തതുപോലെ മോൾക്കും ഒരു കാര്യത്തിൽ ഉറപ്പുവരുന്നു. അമ്മയെ ഞാൻ മോളുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തും, ഇവിടെ ഈ വീട്ടിൽ കുറച്ച് ദിവസത്തിനകം. അച്ഛൻ ശരിക്കും ഗ്രേറ്റ് ഫാദറാ. ഇത് പറഞ്ഞ് കേട്ടപ്പോ തന്നെ ഞാൻ ആകെ ത്രില്ല. അവസാനത്തെ ആശ്രയമാണ്. ദൈവൻ കൂടി റിജക്ട് ചെയ്താ പിന്നെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ വരുമെന്ന് ഒരു നിശ്ചയമില്ല. എല്ലാം ശരിയായി തന്നെ വരും. രാജി, ഞങ്ങൾ ഇറങ്ങാം. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? ഉണ്ട് മേഡം. എന്ത് വന്നാലും ടെൻഷൻ ആവരുത്. കഥക തുറക്കുകയും ചെയ്യരുത്. ഇല്ല മേഡം. മാതല് ചവിട്ടിപ്പൊളിച്ച് അതിക്രമിച്ച് കയറുമൊന്നുമില്ല. എന്ത് സംഭവിച്ചാലും നല്ല ബോൾഡായിട്ട് നിൽക്കണം. ശരി മേഡം. മോന് വേണ്ടിയല്ല, അമ്മയ്ക്ക് വേണ്ടിയാ അമ്മ ഒക്കെ ചെയ്യുന്നത്. ഒക്കെ അമ്മയുടെ കടമകളാ. കടമകൾ ചെയ്യുമ്പോ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, ആ സുഖം അനുഭവിക്കാനാ. മോൻ ഇപ്പൊ അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. മക്കളെ, ഞങ്ങൾ ഇറങ്ങട്ടെ. അതില് പുറത്തുനിന്ന് പൂട്ടാൻ പോവാ.
പുറത്തുനിന്നും പൂട്ടിയത്? അല്ല മോളെ, ഇനി പോലീസ് വന്നാലും അവര് ആളില്ലാന്ന് കരുതി തിരിച്ചു പൊയ്ക്കോട്ടെ. അങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായാൽ നിങ്ങൾ ഉച്ച പോലും ഉണ്ടാക്കാതെ അകത്തിരിക്കണം. അമ്മേ, കഥക്ക് പൂട്ടണ്ട, ഞങ്ങൾക്കറിയാമേ എന്ത് ചെയ്യണോന്ന്. ഞങ്ങളെ രക്ഷിക്കാൻ ശക്തിമാനുണ്ടല്ലോ. നിങ്ങൾ തിരിച്ചറിവോടെ പ്രവർത്തിക്കുമെന്നറിയാം, എന്നാലും ഇതൊരു സേഫ്റ്റിക്ക് ഇങ്ങനെ ചെയ്യുന്നതിൽ അമ്മയ്ക്ക് വലിയ കുറ്റബോധമുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യേണ്ടി വന്നിരിക്കും. ജനലും അടച്ചേക്കാം. ശ്രീ, ശ്രീ കാറെടുത്തോ, ഞാൻ ഗേറ്റ് അടയ്ക്കാം. എനിക്കറിയില്ല, അമ്മയില്ലാത്ത ഈ സമയം ആരും ഒരാള് ഇവിടെ നമ്മളെ അന്വേഷിച്ചു വരുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടല്ലേ. എനിക്കറിയില്ല ചേച്ചി. ചേച്ചി എന്നോട് ഒന്നും ചോദിക്കല്ലേ, എനിക്കൊന്നും അറിയില്ല. എന്തിനാ ചേച്ചി എന്നെ എന്റെ അമ്മയും അച്ഛനും ഉപേക്ഷിച്ചത്? അതോ ഈ അമ്മ എന്നെ മോഷ്ടിച്ചു കൊണ്ടുവന്നതാണോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിന്നെ ആരും ഉപേക്ഷിച്ചതും അമ്മ മോഷ്ടിച്ചതും ഒന്നുമല്ല, നമ്മുടെ അമ്മ കാവ്യമ്മ തന്നെയാ. അമ്മ പറയുന്ന പോലെ ഏതോ ശത്രുക്കള് അമ്മയും നമ്മളെയും ശല്യം ചെയ്യുന്നതാ. ചേച്ചി, ചേച്ചി റിയ ചേച്ചിയാണെന്ന് ഞാൻ അമ്മയോട് ഫോൺ ചെയ്ത് പറയട്ടെ. അതെന്തിനാ? അല്ലെങ്കിൽ ചിലപ്പോ അമ്മ തിരിച്ചെത്തുന്നതിന് മുൻപ് ആരെങ്കിലും പിടിച്ചോണ്ടു പോയാലോ? അന്ന് ജീവസാർ ഇവിടെ വന്ന് നമ്മളെ കണ്ട കാര്യം പറഞ്ഞാലോ? അതൊക്കെ അച്ഛൻ അമ്മയുടെ സമയാമ്മ പറയാന്നല്ലേ പറഞ്ഞത്. അതോർത്ത് നീ സങ്കടപ്പെടണ്ട. ജീവസാര് വന്ന കാര്യം അറിയുമ്പോ അമ്മയ്ക്ക് സാറിനോടുള്ള എല്ലാ ദേഷ്യവും മാറും. ജീവസാര് വന്ന അമ്മ പിന്നെ വിഷമിക്കേണ്ടി വരില്ല. അപ്പു, നീ പറയും പോലുള്ള വിഷമമൊന്നും അമ്മയ്ക്കില്ല. വിഷമവും സങ്കടവും ഉണ്ട്, അത് നീ ഇങ്ങനെ സങ്കടപ്പെടുന്നോണ്ട് മാത്രം. ഇപ്പൊ തന്നെ നീ ഇങ്ങനെ സങ്കടം പറഞ്ഞോണ്ടിരുന്ന രാജചേച്ചിക്ക് വല്ല സംശയം തോന്നും, നമ്മളെന്തോ കള്ളം കാണിക്കുകയെന്ന്. അല്ല ചേച്ചി, നമ്മള് കള്ളം കാണിക്കല്ലേ, അമ്മയോട് നമ്മളിപ്പോ ഒരുപാട് കള്ളം പറയുന്നുണ്ട്. എനിക്ക് വേണ്ടി ചേച്ചിയും കള്ളം പറയും. ഒക്കെ നല്ലതിനു വേണ്ടിയാണെന്ന് അച്ഛൻ പറഞ്ഞത് നീ മറന്നോ? വലിയൊരു നല്ല കാര്യത്തിനു വേണ്ടി ഇതുപോലുള്ള കൊച്ചു കൊച്ചു കള്ളങ്ങൾ പറയുന്നത് കൊണ്ട് കുഴപ്പമില്ലാന്ന് നിന്റെ ദീദി പറയാറുള്ളത് നീ മറന്നോ?
അതുകൊണ്ട് അമ്മ വരുന്നത് വരെ നമുക്ക് സമാധാനത്തോടെ എന്തേലും ബുക്ക് വായിക്കാം. അല്ലെങ്കിൽ പിയ നിനക്ക് പറഞ്ഞു തന്ന വല്ല കഥയും എനിക്ക് പറഞ്ഞു. എന്താ സൂപ്പർ കഥകളൊന്നും ഇല്ലേ? ശരി, ഞാൻ എനിക്കൊരു കഥ പറഞ്ഞുതരാം. സൂപ്പർ സ്റ്റാർ ജീവിയുടെ സൂപ്പർ ഹിറ്റ് സിനിമയുടെ കഥ. ചിരിക്കടാ പൂസ, ഒന്ന് ചിരിക്കടാ നീ. ഹഹഹ.